Hi friends, welcome to our channel. Are you ready? Yes, come here. This is 60 grams food. We will give it to 4 items.
ഒറ്റത്തവണ ഒരു പാത്രം തട്ടിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം അവർ കഴിക്കും, പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനോട് താല്പര്യമില്ല, ഫുഡ് വേസ്റ്റ് ആവും, നമുക്കും നഷ്ടമുണ്ട്, കുഞ്ഞുങ്ങൾ ഫീഡ് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്രയും ഫുഡ് നിങ്ങൾ എടുത്തു വെച്ച് അതിനെ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ഇനി 60 ഗ്രാമിനെ ഒരു 10-15 ഗ്രാം ആയിട്ട് തിരിക്കാം. അവർ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏത് നേരമാണ് അവർ കൂടുതൽ ആഹാരം കഴിക്കുന്നത്, ആ സമയത്ത് 15-20 ഗ്രാം കൊടുക്കാം, ബാക്കി സമയങ്ങളിൽ 10 ഗ്രാം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് 10 ഗ്രാം ഫുഡാണ്. ഇത്രയും ഫുഡ് മാത്രമേ ഒരു കിറ്റിന് ഒരു നേരം ആവശ്യമുള്ളൂ, അതിൽ 10-15 ഗ്രാം. ഓക്കെ, അപ്പൊ ഈ 10-15 ഗ്രാം ആയിട്ട് നിങ്ങൾ ആ ഫുഡിനെ നിജപ്പെടുത്തുക. അങ്ങനെ 4 നേരം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി, സുഭിക്ഷമായി, ആരോഗ്യം. അതുപോലെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 3 മുതൽ 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ സംബന്ധിച്ചുള്ള തൂക്കം എന്ന് പറയുന്നത് 1.5 കിലോ മുതൽ 2.5 കിലോ വരെയുള്ള തൂക്കം ഉണ്ടാകാം. അവർക്ക് നമ്മൾ 3 തവണയാണ് ഫീഡ് കൊടുക്കേണ്ടത്. തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 4 തവണ, പിന്നെ 6 മാസം വരെയുള്ള, അതായത് 3 മുതൽ 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 3 തവണ ഫീഡ് കൊടുക്കും. അപ്പൊ അവരെ സംബന്ധിച്ച്, അതായത് 3 മുതൽ 6 മാസം വരെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു ദിവസത്തേക്ക് അവർക്ക് ആവശ്യമുള്ള ഫീഡ് എന്ന് പറയുന്നത് 80 ഗ്രാമാണ്. ആ 80 ഗ്രാമിന് 3 ഭാഗങ്ങളായിട്ട് അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരു വെയിൽ മെഷീൻ ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 6 മാസം മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ്. 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 തവണ മാത്രമേ നമുക്ക് ഫീഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവരുടെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 2.5 കിലോയ്ക്ക് മുകളിലാണ്. അത് കൃത്യമായിട്ടുള്ള തൂക്കം ഉറപ്പ് വരുത്താൻ നിങ്ങൾ തൂക്കത്തിനെ സംബന്ധിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അവർക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള ഫീഡ് 120 ഗ്രാമാണ്. 35 ഗ്രാം മുതൽ 60 ഗ്രാം വരെ ഒരു നേരം കൊടുക്കാം. അങ്ങനെ 2 നേരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുക്കാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, തൂക്കം എടുത്ത് കൃത്യതയോടുള്ള ഫീഡ് തന്നെ കൊടുക്കണം. ഇന്ന് വിപണിയിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ളതും നല്ല റിസൾട്ട് ഉള്ളതുമായിട്ടുള്ള ഒരു ഫീഡാണ് മിയോന്റെ കിറ്റ്, പേർഷ്യൻ കിറ്റ്. അപ്പൊ ഈ ഫുഡ് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതോടൊന്നിച്ച് ഇടസമയങ്ങളിൽ നൈസ് കൊടുക്കേണ്ടതുണ്ട്, ട്രീറ്റ് കൊടുക്കേണ്ടതുണ്ട്, അത് നിങ്ങൾക്ക് വെറ്റ് ഫുഡ് കൊടുക്കാം. ഡ്രൈ ഫുഡ് ആകുമ്പോൾ ഇതിനകത്ത് ജലാംശം തീർത്തും കുറവ് തന്നെ എന്ന് പറയാം. അത് കുഞ്ഞുങ്ങൾക്ക് നിർജ്ജലീകരണം യൂട്ടി പോലുള്ള അവസ്ഥകളിലേക്കൊക്കെ എത്തിക്കാം. അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുടിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക. ഓക്കെ, അത് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചും വളരെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ വെള്ളം കുടിപ്പിക്കാനുള്ള ട്രിക്സ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കിറ്റൻസിനെ കൃത്യതയോടുകൂടിയിട്ട് ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിനാവശ്യമായിട്ട് ഏറ്റവും എസൻഷ്യൽ ആയിട്ട് ആവശ്യമുള്ള സംഭവമാണ് ഒരു വെയിൽ മെഷീൻ. പിന്നെ നിങ്ങൾക്ക് ഏത് ഫുഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് മിയോയുണ്ട്, എൻഡാൻഡിയുണ്ട്, ആഡ് ആൻഡ് ഗ്രേഞ്ച് ഉണ്ട്, ഐ മീൻ റോയൽ കനാൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി 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 കമ്പനികളുടെ നിര തന്നെ ഉണ്ട്. പക്ഷെ എപ്പോഴും അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ഫീഡ് തന്നെ സെലക്ട് ചെയ്യും. ഇന്ന് ഏറ്റവും നല്ലൊരു ഫീഡ് തന്നെയാണ്, അഫോർഡബിൾ ആയിട്ട് ഒരു ഫീഡ് തന്നെയാണ് മിയോ. ഈ ഫുഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഫോർഡബിലിറ്റി അനുസരിച്ചിട്ട് നല്ല നല്ല ഫുഡുകളും സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് ഏറ്റവും ഗുണകരമായിട്ടൊരു വീഡിയോ എടുത്തതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.